വെൽക്കം ടു കൊച്ചിൻ ബൈറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സോയാബീൻ ചങ്ക്സ് കൊണ്ടുള്ള ഒരു തോരനാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് രണ്ട് സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവുള്ളത്. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പില. ഇതിത്രയും നമുക്ക് ഒന്ന് എണ്ണയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കടുകും അതിലേക്ക് ഞാൻ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ അതെല്ലാം നമ്മൾ അതിലേക്കിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതേ സവാള ഞാൻ ഇട്ട് കൊടുത്തു. ഇനിയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. കാരണം ഈ സോയാബീൻ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒരുപാടുള്ള സംഭവമാണ്, നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എന്നാൽ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനും പറ്റും, എപ്പോഴും മാർക്കറ്റിൽ അവൈലബിളും ആണ്. ഇത് ഞാനിവിടെ ചെറിയ സോയ ചങ്ക്സ് എടുത്തിരിക്കുന്നത്. വലുതാണെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നമ്മൾ ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്ത് വഴറ്റുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് ചേർക്കാം. ഞാനത് എപ്പോഴും പറയാറുണ്ട്, കാരണം ഉപ്പ് കൂടിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് മസാല പൗഡറുകൾ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ. ഒരുപാട് എരിവുള്ള മുളകിടണ്ട, കാരണം പച്ചമുളക് ഇട്ടിരിക്കുന്നതുകൊണ്ട്. പിന്നെ അതിലേക്ക് ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗരം മസാല പൗഡർ വേണമെങ്കിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെരിഞ്ജീരകവും കറുകപ്പട്ടിയും എല്ലാം ഞാനത് അതിൻ്റെ പീസുകളായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുഴുവനായിട്ട്. അത് ഞാൻ പൊടിക്കുന്നില്ല, അത് നമ്മുടെ ഇഷ്ടം. അത് നമ്മളിട്ട് കൊടുത്തു. നമുക്കിത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കറുകപ്പട്ട എല്ലാം ഞാൻ മുഴുവനായിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊരു 5-10 മിനിറ്റ് കൊണ്ട് ഈ ഡിഷ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചോറിന് ഇതിൻ്റെ കൂടെ മോരുകറി പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറിടാൻ പറ്റും. വേഗം തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും. കാരണം ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. കാരണം അതിൻ്റെ മസാലയിലേ നമ്മൾ ചേർക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ഇത് ഞാൻ വഷണയില ഇട്ട് കൊടുത്തു. നമ്മളൊന്ന് വഴറ്റിയെടുത്തു. ഇത് നമ്മൾ കുതിരാനിട്ടിട്ട് അത് ഒരു 3-4 പ്രാവശ്യം കഴുകി നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോഴേ അത് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇതേ നമ്മൾ തേങ്ങ ഇട്ടിട്ടാണ് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ തോരൻ എന്ന് പറഞ്ഞത്. ഇതേ തേങ്ങ ഞാൻ ചതച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്, എന്നാലും തേങ്ങ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ആ കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 3-4 പ്രാവശ്യം കഴുകി പിഴിയണം. എന്നിട്ട് അത് ഇത് ചെറിയ സോയ ചങ്ക്സാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ വലുതായിട്ടൊന്ന് ക്ലോസപ്പിൽ എടുത്തിരിക്കുന്നതുകൊണ്ടാണ്. വലിയ ചങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല, മുഴുവനായിട്ടുള്ള ചങ്ക്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പ് വെള്ളം മതിയാവും. ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത്, അത്രയും വേഗത്തിൻ്റെ ആവശ്യമില്ല. അത് ഒഴിച്ചു, നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നമ്മളത് അടച്ചു വെച്ച് ആ വെള്ളം വറ്റി ഡ്രൈ ആകുന്നത് വരെ നമ്മളതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അതായത് ഒരു 2-3 മിനിറ്റ്, 5 മിനിറ്റിനകം നമ്മുടെ ഡിഷ് തയ്യാറായി കഴിയും. അപ്പോൾ അതെ നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. കുരുമുളക് പൊടി മസ്റ്റാണ്. കുരുമുളക് പൊടി ഇടുമ്പോഴേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ ഇനി ഇളക്കി അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത് തോരൻ. രസം മോരുകറി ഒക്കെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനാണേ. അപ്പോൾ ദേ ഒരുവിധം ഡ്രൈ ആയി കഴിഞ്ഞു. നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ദേ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, കരിവേപ്പിലയൊക്കെ ഇട്ട്. ദേ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ഒരു ടേസ്റ്റായതിന്, എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എന്നെ അറിയിക്കണം കമൻസിലൂടെ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ